കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ട് കച്ചവടം ചെയ്യപ്പെട്ടു എന്ന് കെപിസിസിയുടെ പ്രസിഡന്റാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ്സിന് നിലനിർത്താൻ സാധിക്കാത്ത അവസ്ഥ കേരളത്തിലെ കോൺഗ്രസ്സിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് കെപിസിസി പ്രസിഡന്റിന്റെ തുറന്നു പറച്ചൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് കൂട്ടത്തോടെ ബിജെപിക്ക് മാറ്റി ചെയ്തു അതിന്റെ ഫലമായാണ് കേരള നിയമസഭയിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള അവസരം അന്ന് കോൺഗ്രസ് ആണ് ചെയ്തു കൊടുത്തത് അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കെപിസിസി പ്രസിഡന്റിന്റെ ഈ തുറന്നു പറച്ചിൽ വ്യക്തമാക്കുന്നത് ഇത് പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കുക കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടുമെന്നുള്ള കാര്യം അവർ ഉറപ്പായി കഴിഞ്ഞു എൽഡിഎഫിന് കേരളത്തിൽ ഒരു തുടർഭരണം നടത്താൻ ആവശ്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അംഗബലം ലഭിക്കുമെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ് ഇത് മനസ്സിലാക്കി ബിജെപിയുടെ നേതൃത്വവും വിരളി പിടിച്ച് രംഗത്ത് വന്ന സ്ഥിതിയാണ് കാണുന്നത് ബിജെപിയുടെ നേതാവ് പി കെ കൃഷ്ണദാസ് അദ്ദേഹം വെളിപ്പെടുത്തതായിട്ട് കാണുന്നത് എൽഡിഎഫിന് തുടർഭരണം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതെങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിച്ചത് അപ്പൊ യു ഡി എഫും ബിജെപിയും തമ്മിൽ ചില അണിയറധികങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പി കെ കൃഷ്ണദാസിന്റെ ഈ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് ഇവരെന്തെല്ലാം വോട്ട് കച്ചവടം എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എൽ ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുക തന്നെ ചെയ്യും അതും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏശിയിട്ടില്ല ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടിനെതിരെ ഞങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് പാർട്ടി പ്രവർത്തകന്മാർ ജാഗരൂകരായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവരങ്ങനെ വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഇലക്ഷൻ റിസൾട്ടിനെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പക്ഷേ കോൺഗ്രസിനകത്ത് വലിയ തർക്കം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ തുടക്കമാണ് കെപിസിസി പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ